കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ രാജിവെച്ചിരിക്കുകയാണ്. 55 മണിക്കൂർ മാത്രമാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. ഏറെ നീണ്ട അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ യെദ്യൂരപ്പ അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കുന്നതിന് നിൽക്കാതെ, അതുമല്ലെങ്കിൽ സഭയിൽ തൻ്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് തയ്യാറെടുക്കാതെ ആണ് യെദ്യൂരപ്പ രാജിവെച്ചിരിക്കുന്നത്. രാജിവെക്കുന്നതിന് മുമ്പ് യെദ്യൂരപ്പ വളരെ വികാര നിർഭരമായ പ്രസംഗമാണ് നടത്തിയത്. കർഷക സ്നേഹം, തനിക്കും തൻ്റെ പാർട്ടിക്കുമുള്ള കർഷക സ്നേഹം വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക സംസ്ഥാനത്തിന് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ജനവിധി ബി ജെ പിക്ക് അനുകൂലമായിരുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ജനവിധിയെ അട്ടിമറിക്കുന്നതിന് കോൺഗ്രസും ജനതാദൾ എസും ശ്രമിക്കുകയാണ് എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ നീണ്ട ആശങ്കകൾ, അത് കോൺഗ്രസിനെയും ജനതാദൾ എസിനെയും സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ MLA കൂറുമാറുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതെ തന്നെ യെദ്യൂരപ്പ തനിക്ക് സർക്കാർ രൂപീകരണത്തിന് വേണ്ട കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുതിരക്കച്ചവടത്തിന് വേണ്ടി BJP നേതൃത്വം നടത്തിയ ശ്രമങ്ങളൊക്കെ കോൺഗ്രസും JDSഉം ചേർന്ന് പൊളിക്കുകയായിരുന്നു. JDSഉം കോൺഗ്രസും യെദ്യൂരപ്പയുടെയും ഒപ്പം തന്നെ ശ്രീരാമലു, BJP ജനറൽ സെക്രട്ടറി മുരളീധർ റാവു അടക്കമുള്ളവർ MLA സ്ഥാനവും പണവും വാഗ്ദാനം ചെയ്ത് BJPക്ക് പിന്തുണ നൽകാൻ ആവശ്യപ്പെടുന്ന ശബ്ദ ങ്ങൾ പോലും പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കം നടത്തിക്കൊണ്ട് BJPക്ക് ഇതുവരെയും BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം BJP നടത്തിയിട്ടുള്ള സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും BJPക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് കഴിഞ്ഞില്ല. എന്തായാലും ഈ ഒരു രാജി, യെദ്യൂരപ്പയുടെ രാജി BJPയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ വളരെ ഗൗരവമായാണ് കാണുന്നത്. കാരണം MLAമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ തന്നെ യെദ്യൂരപ്പ പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ കൃത്യമായ സന്ദേശം അമിത്ഷായിൽ നിന്ന് യെദ്യൂരപ്പയ്ക്ക് കിട്ടിയിരുന്നു. കാരണം ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ രാജിവെച്ച് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ കുതിരക്കച്ചവടത്തിന് വേണ്ടി ഈ BJP നേതൃത്വം നടത്തിയ ശ്രമങ്ങൾ, അത് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടുന്നതിന് കോൺഗ്രസിനും ജനതാദൾ സെക്യുലറിനും കഴിഞ്ഞു എന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിന് വളരെ വലിയ ഒരു വിജയമായി തീർന്നിരിക്കുകയാണ്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയായയുടൻ തന്നെ തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് HD കുമാരസ്വാമിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി കോൺഗ്രസ് രംഗത്ത് വരികയായിരുന്നു. ഈ കോൺഗ്രസിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത ജനതാദൾ സെക്യുലറും കോൺഗ്രസ് പിന്തുണയോടുകൂടി സർക്കാർ രൂപീകരണത്തിന് ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഗവർണറെ സമീപിച്ചുകൊണ്ട് സഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് BJP എന്നുള്ള അവകാശവാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യെദ്യൂരപ്പയുടെ സത്യപ്രതിജ്ഞയെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർ അനുവദിച്ച, സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനായി ഗവർണർ അനുവദിച്ച 15 ദിവസം എന്നത് വെട്ടി ചുരുക്കിക്കൊണ്ടാണ് ഇന്ന് തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ള നിർദ്ദേശം യെദ്യൂരപ്പയ്ക്ക് നൽകിയത്. ഇങ്ങനെ ഏറെ രാഷ്ട്രീയ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ, ഒപ്പം തന്നെ നിയമ പോരാട്ടം, ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ യെദ്യൂരപ്പ സഭയിൽ തനിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ള കാര്യം ബോധ്യമായതുകൊണ്ട് രാജിവെച്ചിരിക്കുന്നത്.